ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ തമ്മിൽ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നുള്ളത്. ഞാൻ മോളുടെ കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സസ്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാതും കൂടി കാണിച്ചാൽ ബോറായിരിക്കും. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു ഫംഗ്ഷന് പോകുമ്പോൾ പ്രിഫർ ചെയ്യുന്ന കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സസ്സാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം വേഗം വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് മക്കളെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മോളുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നതെന്നും എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഞാൻ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഐക്കാർഡിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുക്കാം. അപ്പോൾ കാണാത്തവരൊന്ന് കയറി കണ്ട പുതുതായിട്ടുള്ള അമ്മമാർക്ക് ഒരു ഐഡിയ കിട്ടും ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓർ ഭയങ്കര ജിൽജിൽ ഡ്രസ്സസ്സൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല, എൻ്റെ പേഴ്സണൽ ചോയ്സ് ആട്ടെ. ഇപ്പോഴല്ലേ എനിക്ക് എൻ്റെ പേഴ്സണൽ ചോയ്സിൽ അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. വലുതായി കഴിഞ്ഞാൽ അവർ അവരെ ഇഷ്ടത്തിനല്ലേ വാങ്ങുക. അപ്പം ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റിൽ എനിക്ക് ഭയങ്കര ഓവർ പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സസ്സൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് പാർട്ടി വെയേഴ്സാണ് കാണിക്കുന്നത്, ബട്ട് എലഗൻറ്റ് ആയിട്ടുള്ള പാർട്ടി വെയേഴ്സ്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ഒരു സ്കേർട്ടാണ്, സ്കേർട്ടും ടോപ്പുമാണ് ഫസ്റ്റത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത്. വളരെ എന്താ പറയുക, നല്ല സിമ്പിളാണ്, നല്ല വർക്കൊക്കെ ഉണ്ട് ഇതിൻ്റെ മേലെ, നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല വർക്കൊക്കെ ഉള്ള നല്ല സിമ്പിളായിട്ടുള്ളൊരു ടോപ്പ്. കുറച്ച് നമ്മളെ ഇങ്ങനെ വയറൊക്കെ കുറച്ച് കാണുന്ന പോലത്തെ ഒരു ടോപ്പാണ്, കണ്ടോ. നല്ലൊരു കളർ കോമ്പിനേഷനായി, ഒരു ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ബ്ലൂവും ആദ്യത്തെ ഒരു കോമ്പിനേഷൻ, നല്ല രസമുള്ളൊരു കോമ്പിനേഷനുള്ള ഡ്രസ്സാണ്. ഇതിന് ഒരു ഷോളും കൂടെ വരുന്നുണ്ട്. യൂഷ്വലി ഷോളുള്ള ഡ്രസ്സൊക്കെ കുട്ടിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ, പക്ഷേ ഇത് നല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോളായതിനെ കൊണ്ട് ഇടാനൊക്കെ കുറച്ചൊരു ഈസിയാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ്. നമുക്ക് സംഗീത് ഫംഗ്ഷനോ അങ്ങനെയൊക്കെ പോകുമ്പം ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. അടുത്ത ഡ്രസ്സ് ഇത് കുറച്ച് ഹെവിയാണ്, ഇതൾക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഡ്രസ്സാണ്, കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സാണ്, പക്ഷേ നല്ല ഭംഗിയാണ് ഇട്ട് കഴിഞ്ഞാൽ. കുറച്ച് മുമ്പുള്ള ഡ്രസ്സാണ്, പക്ഷേ ഇപ്പോഴാണ് ഇത് ഇവിടെ ഒരു ഇതിൻ്റെ ഒരു ട്രെൻഡൊക്കെ വന്നത്. ഇങ്ങനെ കൈയൊക്കെ ഉള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്, കണ്ടോ. ഒരു ഏഞ്ചൽ ഫീലാണ് ഇതിട്ട് കഴിഞ്ഞാൽ. ഡ്രസ്സിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പീസാണ്. ഈ ഒരു പീസ് ഇതിന് നല്ല ഭംഗിയാണ് കൊടുക്കുക, കാരണം ഫുൾ വൈറ്റിൽ ഇത് കാണുമ്പോൾ നല്ല രസമാണ്. കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഒരു കുറച്ച് ചെറിയൊരു കല്ലിൻ്റെ വർക്കും ഒക്കെ ആയിട്ട്, എന്താ പറയുക, നല്ല ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ലൊരു ഡ്രസ്സാണ്. നല്ല സോഫ്റ്റാണ്, പക്ഷേ എന്താ പറയുക, ഒരുപാട് കുത്തലും അങ്ങനെയൊന്നുമില്ല, അത് കുറച്ച് സോഫ്റ്റാണ്. നല്ല നെറ്റിൻ്റെ മൂന്ന് ലെയറായിട്ട് കുറച്ച് സോഫ്റ്റായിട്ടുള്ള നല്ലൊരു ഡ്രസ്സ്. നെക്സ്റ്റ് എൻ്റെ ഒരു മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയൊരു ഡ്രസ്സാണ്. എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വാങ്ങിയതാണ് ഈ ഒരു ഡ്രസ്സ്. നല്ല പേൾ വർക്കാണ്, ഫ്രണ്ടിൽ പേളും സീക്വൻസും കൂടി കൂടിയിട്ടുള്ളൊരു വർക്കാണ്. കുറച്ച് താഴെ പൊന്തി നിൽക്കാനുള്ള നെറ്റും എല്ലാം ഉണ്ട്. അതേപോലെ എന്താണ് ടെയിൽ എൻഡുള്ളൊരു ടെയിൽ പോലെ നിൽക്കുന്നൊരു ഫ്രോക്കാണ്. അപ്പോൾ താഴെ ഇങ്ങനെ ടെയിലായിട്ടുണ്ടാവും, ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് പൊന്തിയിട്ടും. നല്ല ഡ്രസ്സാണ്, നല്ല കളറാണിത്. കുട്ടികൾക്ക് ഇങ്ങനത്തെ സിമ്പിൾ കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടാവും ഒരു ഡ്രസ്സ്. നെക്സ്റ്റ് ഡ്രസ്സ്, ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇത് രണ്ടും തന്നെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സാണ്. ഇതും അവർക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൽ നല്ല എന്താ പറയുക, പേൾ ഒരു പൂവും ഒരു പേളുമായിട്ട്, ഈ പൂവെന്ന് പറയുന്നത് ഇതിൻ്റെ സെയിം മെറ്റീരിയലാണ്. ഇതൊരു പ്രത്യേക എന്താ ഇതിൻ്റെ മെറ്റീരിയൽ പറയാമെന്ന് പറഞ്ഞാൽ, ഒരു പ്രത്യേക മെറ്റീരിയൽ, എന്താ സ്പഞ്ച് പോലെ നിൽക്കുന്ന ഒരു ടൈപ്പ് മെറ്റീരിയലാണ്. നിങ്ങൾക്ക് കണ്ടാലറിയാം, കുറച്ചിങ്ങനെ ഷോൾഡർ ഇങ്ങനെ വീണ് കിടക്കുന്ന ടൈപ്പാണ്. ഇട്ട് കഴിഞ്ഞാൽ ഇതും നല്ല ഭംഗിയുള്ളൊരു പീസാണ്. എന്താ പറയുക, സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര കംഫർട്ടബിളാണ് ഇടാൻ. പക്ഷേ ഒരു പാർട്ടിക്ക് പോകാൻ ഇത് മതി. നല്ല ശരിക്കും ഒരു നല്ലൊരു പാർട്ടി വെയറാണ്. എല്ലാ ഫംഗ്ഷനും ഇടാം, കല്യാണത്തിന് വേണമെങ്കിൽ ഇടാം, റിസപ്ഷന് വേണമെങ്കിൽ ഇടാം, എല്ലാ ടൈപ്പ് ഫംഗ്ഷൻ, ബർത്ത്ഡേ പാർട്ടിക്ക് ഇടാം, അങ്ങനെ എല്ലാത്തിനും ഇടാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഉള്ളൊരു ഡ്രസ്സ്. ഇതിൽ മെയിൻ ആയിട്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ടത് കുട്ടീൻ്റെ കംഫർട്ടാണ് ഈ ഡ്രസ്സ്. നല്ല കംഫർട്ടബിളുമാണ് ഈ ഡ്രസ്സ്. ഇതും ഞാനിപ്പോൾ കാണിച്ചതും ഇതും ഏകദേശം ഒരേ മെറ്റീരിയലാണ്. ഇതും ഇങ്ങനെ ഷോൾഡർ വീണ് കിടക്കുന്ന ഒരു ടൈപ്പാണ്. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഷോൾഡർ കുറച്ചിങ്ങനെ കാണിച്ചിട്ടുള്ള സ്ലീവ്ലെസ് ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയുണ്ടാവും.
അവർക്ക് എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ടുണ്ടാവും അവരെ കാണാനൊക്കെ. ഇതും അതേപോലെ തന്നെ ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ മെറ്റീരിയലിനെ കൊണ്ടാണ് ഇതൊരു എന്താ പറയുക ഹൈലൈറ്റായി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനത്തെ ഒക്കെ മെറ്റീരിയൽ ചൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല പാർട്ടി വെയർ ലുക്കും വരും, അതേപോലെ സിമ്പിളായിരിക്കും, കുട്ടിക്ക് ഇടാനും സുഖമായിരിക്കും. ഈ ഒരു ഡ്രസ്സിൻ്റെ എന്താ വെച്ചാൽ നമുക്ക് വെറുതെ പുറത്ത് പോകുമ്പോഴും ഇടിക്കുക, എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു പാർട്ടി വെയറിന് ഒരു നല്ല ആക്സസറീസൊക്കെ ഒന്ന് മാറ്റി നല്ല കല്ലൊക്കെ ഉള്ള ഹെയർ ബാൻഡും അതേമാതിരി നല്ല ഷൂസൊക്കെ ഇട്ടാൽ നല്ല ഒരു പാർട്ടി വെയർ ലുക്കും കിട്ടും. അതെല്ലാം നമ്മൾ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ഇടാനാണെങ്കിൽ ഷൂസൊക്കെ ഒന്ന് മാറ്റി ഒരു സിമ്പിൾ ഷൂസും അല്ല സിമ്പിളായിട്ടുള്ള ഒരു സാൻഡിൽസോ അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബാൻഡും ഒരു വല്ല കല്ലും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഹെയർ ബാൻഡൊക്കെ വെച്ചാൽ നമുക്കൊരു സാധാരണ വെയറും ആയിട്ടിടാം. അങ്ങനെ പറ്റിയ നല്ലൊരു ഡ്രസ്സാണിത്. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക കൈയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന കൈയും അതേപോലെ നെക്സ്റ്റ് ഭാഗത്തൊരു സ്ട്രാപ്പും ആണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കാണ് ഇതിട്ടാൽ. ഇതും അതേപോലെ നമുക്ക് പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം, പുറത്ത് പോകുമ്പോൾ വെറുതെ ഇടുകയും ചെയ്യാം. പാർട്ടിക്കൊക്കെ എപ്പോഴും പാർട്ടി വെയർ ആക്കുമ്പോൾ നമ്മൾ നല്ല ആക്സസറീസ് ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് മേക്കപ്പ് അങ്ങനെയൊന്നും കുട്ടികൾക്ക് സ്യൂട്ടാവില്ലല്ലോ. അപ്പം നല്ല ആക്സസറീസ് ഇട്ട് കൊടുക്കുക, നല്ല ഹെയർ ബാൻഡിൽ നമ്മൾ ഹെയർ ഭാഗം നല്ല ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഡ്രസ്സിന് നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മാലയും കമ്മലും വളയൊക്കെ ഹൈലൈറ്റ് ചെയ്യുന്നത് പോലെ ഇവർക്ക് ഹെയർ ആക്സസറീസ് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിനും നല്ല ഭംഗിയായിരിക്കും. കയ്യിലിടുന്ന വള അങ്ങനത്തെ സാധനങ്ങൾക്കൊന്ന് മിനിമലാക്കുക. ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കുറച്ചൊരു മിനിമലാക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഭംഗിയായിരിക്കും. അവർക്ക് സിമ്പിൾ ആക്സസറീസാണ്, കുറച്ചും കൂടി ഭംഗി കൊടുക്കുക. നമ്മൾ ഹെവി ആയിട്ട് കുറേ മാലയും കമ്മലും ഒക്കെ അടിക്കുന്നതിലും സിമ്പിളായിരിക്കും മക്കൾക്ക് ഏറ്റവും സ്യൂട്ട് ചെയ്യുന്നത്. എനിക്കങ്ങനെയാണ് തോന്നിയത്. കാരണം ഞാനിങ്ങനെ കുറേ ഹെവി മാലകളും കമ്മലുകളൊക്കെ ഇടുമ്പോഴത്തേനേക്കാളും അവൾ ഭയങ്കര കംഫർട്ടബിളായിരിക്കും. ഒരു സിമ്പിളായിട്ടൊരു മാലയും ഒരു കമ്മലും ഇട്ടിച്ച് അല്ലെങ്കിൽ ഒരു വളയൊക്കെ അടിയിച്ച് അതേപോലെ. പക്ഷേ ഹെയർ ആക്സസറീസ് കുറച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന പോലെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കുട്ടികൾക്ക്. അടുത്തത് ബർത്ത്ഡേ പാർട്ടിക്ക് അല്ലെങ്കിൽ ചെറിയ വീട്ടിലുള്ളൊരു ഫങ്ഷൻ അങ്ങനത്തേനൊക്കെ ഇടാൻ പറ്റിയൊരു ഡ്രസ്സാണ് ഇത്. കുറച്ച് ഫ്ലോറൽ ഇതായിട്ട് ഒരു കൈൻഡ് ഓഫ് പാർട്ടി വെയർ ആണിത്. പക്ഷേ സിമ്പിളായിട്ട് നമുക്ക് പുറത്തേക്ക് ഇടിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹെയർ ആക്സസറീസ് കുറച്ച് കൂടുതൽ ശ്രദ്ധിച്ചാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണിത്. ഇഷ്ടമാണ്. അതേപോലെ നെറ്റാണ് മെയിനായിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ നെറ്റിൻ്റെ മേലെയാണ് ഫ്ലോറൽ വർക്ക് വരുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു ഡൾ ഫീലും ഉണ്ടാവും, വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നല്ല ഭംഗിയാണ് കുട്ടിക്ക് ഈ പിങ്ക് ഷെയ്ഡ് എന്ന് പറയുന്നത്. ഇത്രയൊക്കെയുള്ളത്. ഞാനൊരു 7-8 ഡ്രസ്സാണ് സെലക്ട് ചെയ്തത്. ഒരുപാട് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര ബോറിംഗ് ആയിപ്പോലെ. അതുകൊണ്ട് വളരെ കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി. ഇത് കുറച്ച് അമ്മമാർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണം. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.